എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. കൊച്ചി ഈസ് ഫ്ലൈയിങ് ഹൈ ഓൺ ഡ്രഗ്സ്. കൊച്ചി ഉൾപ്പെടുന്ന എറണാകുളം നഗരത്തിൻ്റെ അവസ്ഥ ഏതാനും മാസങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരുപാട് വാർത്തകൾ ഈ കഴിഞ്ഞിടയ്ക്ക് കാണുന്നുണ്ടല്ലേ. കുറച്ച് ദിവസം മുമ്പായിരുന്നു കൊച്ചിയിലൊരു ഫ്ളാറ്റിൽ നിന്നും വൻ മയക്കുമരുന്നുമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് വലിയൊരു ഗ്യാങ്ങിനെ തന്നെ പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്ത സ്ത്രീകളെ വെറുതെ വിട്ടു. എന്നിട്ട് പോലീസ് ആ ഒരു ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴേക്കും ഈ ഒരു സ്ത്രീകൾ വലിയൊരു പാക്കറ്റ് കണക്കിന് വരുന്ന MDMA ഒളിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പോലീസിന് ലഭിക്കുകയാണ്. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3 kg MDMA ആണ് പിടിച്ചത്. വളരെ മാരകമായിട്ടുള്ള, വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഒരു മയക്കുമരുന്നാണ്. നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടുത്തെ ഏജന്റുമാർ 1 gram 3000 രൂപ മുതൽ 5000 രൂപ വരെ വിലയ്ക്കാണ് വിൽക്കുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ 3 kg എന്തോരം പൈസയായിരിക്കും അവിടെ ഒഴുകുന്നത് അല്ലേ. അങ്ങനെ കൊച്ചിയുടെ പല ഭാഗത്തു നിന്നും ഡ്രഗ് റൈഡുകളെ പറ്റിയിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. തീർച്ചയായിട്ടും ഇതിനൊരു തടയിട്ടില്ലെങ്കിൽ കൊച്ചി ഒരു മെക്സിക്കോ പോലെ ആയി മാറുമെന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല. ഇപ്പോൾ എന്തായാലും മാധ്യമങ്ങൾ നിറയുന്നത് നമ്പർ 18 ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഫോർട്ട് കൊച്ചിയിലുള്ള ഹോട്ടൽ നടന്നിട്ടുള്ള നിശാ പാർട്ടിയും അവിടെ നടന്നിട്ടുള്ള സെക്സ് ട്രാഫിക്കിങ്, ചൈൽഡ് ട്രാഫിക്കിങ്, ഡ്രഗ് പാർട്ടി. നമ്മൾ ഈ അധോലോക സംഘങ്ങളിലൊക്കെ ഇങ്ങനെ കേൾക്കാറുണ്ടല്ലേ. അതായത് മുംബൈയിലെയും ഡൽഹിയിലെയും പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പാർട്ടികൾ നടക്കാറുണ്ട് എന്ന് നമ്മൾ വാർത്തകൾ അല്ലെങ്കിൽ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. അതുപോലത്തെ ഒരു പാർട്ടി ഇവിടെ ഫോർട്ട് കൊച്ചി നടന്നു എന്ന് പറയുമ്പോഴേക്കും എത്രത്തോളം ഗുരുതരമായിട്ടുള്ളൊരു സംഭവമാണ്, എത്രത്തോളം ഭീതിയോടെ നമ്മൾ അതിനെ കാണണമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ പറയുന്ന നമ്പർ 18 ഹോട്ടൽ ഏതാനും കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വിവാദമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആ സംഭവം അറിയാം. 2 മോഡലുകൾ മരിച്ച ദാരുണമായിട്ടുള്ളൊരു സംഭവം അരങ്ങേറിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ പാലാരിവട്ടം ബൈപ്പാസിന് എടുത്തു വെച്ചിട്ട് അവർ ഒരു പാർട്ടി കൂടിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയതെന്നും അവരെ ആരോ ചേസ് ചെയ്തെന്നും അങ്ങനെ അവർ അപകടത്തിൽപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് കണ്ടത് അല്ലേ. കൂടുതലായിട്ടുള്ള അതാണ് നമുക്ക് തുടക്കത്തിൽ അറിയാൻ പറ്റിയ കാര്യം. പക്ഷേ പിന്നീട് അങ്ങോട്ട് വന്നപ്പോഴേക്കും അവിടെ നടന്നിട്ടുള്ളത് വലിയൊരു ഡ്രഗ് പാർട്ടിയാണെന്നും മയക്കുമരുന്ന് അവിടെ ഒഴുകിയെന്നും അവിടെ ഒരുപാട് സെലിബ്രിറ്റീസും വമ്പൻ സ്രാവുകളും ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു. പക്ഷേ പിന്നീട് അതിനെ പറ്റിയിട്ട് ഒറ്റ കാര്യമില്ല. ആ വമ്പൻ സ്രാവുകൾ ആരായിരുന്നു, ആ സെലിബ്രിറ്റീസ് ആരായിരുന്നു, നടന്മാരായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും യാതൊരു തരത്തിലുള്ള ഇൻഫോർമേഷനും പുറത്തു വന്നിട്ടില്ല. അതായത് ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഇവിടെ പണവും പവറും ഉള്ളവന് എന്തും ചെയ്യാം, ഏത് കേസും തേച്ച് മാച്ചുകളെ എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈയൊരു മോഡലായിട്ടുള്ള മോഡൽ എന്ന് പറയുമ്പോഴേക്കും മിസ് കേരള ആയിരുന്നു അതിൻ്റെ അകത്ത് ഒരു പെൺകുട്ടിയല്ല, മറ്റേ പെൺകുട്ടി ഫസ്റ്റ് റണ്ണറപ്പും ആയിരുന്നു. ആൻസി കബീറും അഞ്ജന ഷാജനും ആയിരുന്നു. ഇവർ കാർ ഓടിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഇവരെ സൈജു തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവരെ ചേസ് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമുക്കറിയാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഈ ഒരു കേസിലും സൈജു തങ്കച്ചൻ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതവിടെ ആ ഒരു വിവാദം അവിടെ എങ്ങനെയൊക്കെ അവർ തേച്ച് മാച്ച് കളഞ്ഞപ്പോഴാണ് അടുത്ത വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം ഇപ്പോൾ നടന്നിരിക്കുന്നത് അല്ലേ. അന്ന് അത്രയും വിവാദമായിട്ടില്ലായിരുന്നു ഈ പറയുന്ന നമ്പർ 18 ഹോട്ടൽ. പക്ഷേ ഇന്ന് നടന്നിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, ഈ കുറച്ച് ദിവസമായിട്ട് നടന്നിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഈ ഡ്രഗ് പാർട്ടി എന്ന് പറയുമ്പോഴേക്കും അവിടെ നടന്നിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റുന്നത് ഒരു സെക്സ് പാർട്ടി ടൈപ്പ് ആ ഒരു തരത്തിലേക്കാണ് അവിടെ പോയെന്നുള്ള കാര്യമാണ്. ഈ ഒരു പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടി മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി നൽകിയിട്ടുണ്ട്. 9 പെൺകുട്ടികളടക്കം മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും പരാതി, ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നതെന്നല്ലേ. പക്ഷേ ഈ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് കൊച്ചി ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. ഇവർക്കെതിരെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്, ഇതിൽ പ്രതികളാക്കപ്പെട്ടിട്ടുള്ളവർക്കെതിരെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് DCP നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നൊന്നല്ല. എന്താണ് ഹോട്ടൽ 18 വിവാദം? വളരെ ഗുരുതരമായിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്, അതായത് മെക്സിക്കോ അല്ലെങ്കിൽ വളരെ അധോലോക കേന്ദ്രങ്ങളൊക്കെ നടക്കുന്ന പോലത്തെ ഒരു സംഭവം നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ നടക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ഈ കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു സംഭവമാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ദയവായിട്ട് ഇതൊന്ന് മനസ്സിലാക്കുക, ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിയുക. സംഭവങ്ങളുടെ തുടക്കമെന്ന് പറയുന്നത് ഒരു പെൺകുട്ടി ഒരു പരാതി നൽകുന്നതിനെ തുടർന്നാണ്. ആ പരാതി ആർക്കെതിരെയാണ് നോക്കുകയാണെങ്കിൽ നമ്പർ 18 ഹോട്ടലിൻ്റെ ഉടമയായിട്ടുള്ള റോയ് വയലാട്ട്, സുഹൃത്തായിട്ടുള്ള സൈജു തങ്കച്ചൻ, മറ്റൊരു സുഹൃത്തായിട്ടുള്ള അഞ്ജലി റിമാദേവ്, ഇവർക്കെതിരെ ഒരു പെൺകുട്ടി പരാതി നൽകുകയാണ്. എന്താ പരാതി എന്ന് പറഞ്ഞാൽ, ഈ പെൺകുട്ടിയെ ആ ഒരു ഹോട്ടലിലേക്ക് തന്ത്രപരമായിട്ട് ക്ഷണിച്ചുകൊണ്ടുവന്നു. അവിടെ ഒരു പാർട്ടിയിൽ ഈ പെൺകുട്ടിയെ കൂട്ടിയാണ്, ഒരു രാത്രിയിൽ ഒരു പാർട്ടി നടക്കുകയാണ്. നമ്മൾ പല പാർട്ടികളും കണ്ടിട്ടുണ്ടല്ലോ. ആ പാർട്ടിയിൽ എത്തിയപ്പോഴേക്കും ആ പാർട്ടിയിൽ ആ പെൺകുട്ടിക്ക് കാണാൻ പറ്റിയത് അവിടെ ഇവരെ കൊണ്ടുവന്ന ശേഷം ഇവർക്ക് മയക്കുമരുന്ന് ഇവരറിയാതെ കുടിക്കുകയാണ്. പല പെൺകുട്ടികളെയും ജോലി വാഗ്ദാനം ചെയ്തും അങ്ങനെ ജോലി തരാം, ഭാവി സെറ്റിലാണെന്നൊക്കെ പറഞ്ഞ് പല തരത്തിൽ ഈ പാർട്ടിക്ക് കൊണ്ടുവരും. പാർട്ടിക്ക് കൊണ്ടുവന്ന് ഇവരറിയാതെ വല്ല കോളയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്ഷണത്തിലോ ഒക്കെ മയക്കുമരുന്ന് കലത്തി കൊടുത്തിട്ട് ഇവരെ സെക്ഷ്വലി എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ്. അത് വളരെ ഹീനമായിട്ടുള്ള, നമ്മളൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സെക്ഷ്വൽ ആക്ടിവിറ്റീസ് ഈ പെണ്ണുങ്ങളുടെ ഈ ഒരു പെൺകുട്ടികളെ വെച്ച് അവർ ഉപയോഗിക്കും. ഇതാണ് ആ ഒരു നമ്പർ 18 ഹോട്ടലിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതായിരുന്നു ഈ പെൺകുട്ടിയുടെ പരാതി. ഇതിനോടൊപ്പം തന്നെ മറ്റ് 9 പെൺകുട്ടികൾ മജിസ്ട്രേറ്റിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. സംഭവത്തിൻ്റെ കൃത്യമായിട്ടുള്ള വിശദീകരണം നമുക്ക് നോക്കാം. അപ്പോൾ സംഭവത്തിൻ്റെ കിടപ്പ് മനസ്സിലായല്ലോ. ഒരു പാർട്ടി നടക്കുകയും അവിടെ ഇവരറിയാതെ, പെൺകുട്ടികൾ അറിയാതെ അവർക്ക് മയക്കുമരുന്ന് കൊടിയ മയക്കുമരുന്ന് നൽകിയിട്ട് അവരാ പാർട്ടിക്കിടയിൽ ഡാൻസ് മൂക്കും ആ ഒരു സംഗീതം
ഡി ജെ മ്യൂസിക് മൂക്കും. അതിനിടയ്ക്ക് ഈ ഒരു പെൺകുട്ടികളെ സെക്ഷ്വലി എക്സ്പ്ലോയിറ്റേഷൻ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. മൂന്ന് ഒഫൻസാണ്. ഒന്ന്, മാരകമായിട്ടുള്ള ഡ്രഗുകൾ, അത് ഇവരുടെ മേത്തൊക്കെ ഇട്ട് നക്കിയെടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ 18 തികയാത്ത പെൺകുട്ടികളെയൊക്കെയാണ് ഇവർ ഈ ട്രാപ്പിൽ പെടുത്തുന്നത്. പോക്സോ കേസാണ്, ഈ പറയുന്ന അഞ്ജലി റിമാദേവിനെതിരെയൊക്കെ ചാർജ് ചെയ്തിട്ടുള്ള പോക്സോ കേസാണ്. അപ്പോൾ നമുക്ക് ആ പെൺകുട്ടി നൽകിയിട്ടുള്ള മൊഴി എന്താ നോക്കാം. പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടി കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ആ ഒരു റിപ്പോർട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇവിടെ കാണുന്ന വ്യക്തിയാണ് അഞ്ജലി റിമാദേവ്. മേക്കപ്പ് ഉള്ളതും ഇല്ലാത്തതും കാണിച്ചേക്കാം, എന്തായാലും മേക്കപ്പ് ഉള്ളതുകൊണ്ട് ആളെ തിരിച്ചറിഞ്ഞില്ല എന്ന് വേണ്ട. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ പരാതി തുടങ്ങുന്നത് അഞ്ജലിയിൽ നിന്നാണ്. ഈ ഒരു പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടിയും അഞ്ജലിയും ഒരേ ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഒരേ ബിൽഡിങ്ങിൽ രണ്ട് ഫ്ളാറ്റുകളിലായിട്ട് അഞ്ജലി പെൺകുട്ടിയെ പരിചയപ്പെടുകയും ഈ ഒരു പെൺകുട്ടിക്ക് ഒരു ജോലി വാഗ്ദാനം നൽകുകയും ചെയ്യുകയാണ്. തൻ്റെ കമ്പനിയിൽ ഒരു ജോലി നൽകാമെന്നാണ് പറയുന്നത്. എന്ത് കമ്പനിയാണെന്നോ അങ്ങനെയൊന്നും അറിയത്തില്ല. അഞ്ജലി ഒരു ഓണ്ടർപ്രിയോണറാണ്, ഒരു സംരംഭകയാണ്, അങ്ങനൊക്കെയാണ് ഈ ഒരു പെൺകുട്ടിയെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്. എന്തോ ഒരു തട്ടിക്കൂട്ട് ഓഫീസുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടിയെ പരിചയപ്പെട്ടു. പെൺകുട്ടിയെ ഒരു ഓണ സദ്യയ്ക്ക് വേണ്ടിയിട്ട് ഇവരുടെ ഓഫീസിലേക്ക് ക്ഷണിക്കുകയാണ്. അതിൻ്റെ ഒരു വ്ളോഗ്, ഈ ഒരു പെൺകുട്ടി വ്ളോഗും വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വ്ളോഗ് കവറേജിന് വേണ്ടിയിട്ടാണെന്നുള്ള തരത്തിലാണ് ഓണ സദ്യയ്ക്ക് അങ്ങോട്ട് വിളിക്കുന്നത്. അങ്ങനെ അവിടെയുള്ള മാധ്യമപ്രവർത്തകരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടിയെ മാധ്യമപ്രവർത്തകരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം സെപ്റ്റംബർ പകുതിയോട് കൂടിയിട്ടാണ് ഈ ഒരു പെൺകുട്ടി അഞ്ജലിയുടെ ഓഫീസിൽ ജോലിക്ക് കയറുന്നത്. അവിടെ ജോലിക്ക് കയറിയപ്പോഴേക്കും അന്ന് അവിടെ ഉണ്ടായിരുന്നത് അഞ്ജലിയും ഈ പെൺകുട്ടിയും മാത്രമാണ് രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട്. പിന്നീടാണ് ഒരു മൂന്ന് പെൺകുട്ടികൾ കൂടെ അവിടെ വരുന്നത്. അഞ്ജലിയുടെ കർശന നിർദ്ദേശം എന്തെന്നാൽ ബാക്കിയുള്ള പെൺകുട്ടികളോടൊന്നും താൻ മിണ്ടരുത് എന്നുള്ളതായിരുന്നു. ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ജോലിയാണെന്നാണ് ഈ പെൺകുട്ടിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അഞ്ജലിയോട് ഈ പെൺകുട്ടി ചോദിച്ചു, എന്താണ് ബിസിനസ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അഞ്ജലി ഭൂരിഭാഗം സമയങ്ങളിൽ ഓരോ ട്രിപ്പിലായിരുന്നു, ടാക്സി കാറുകളായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അഞ്ജലി സ്ഥിരമായിട്ട് ഒരു ഗുളിക കഴിക്കാറുണ്ടായിരുന്നു. അത് ഈ പെൺകുട്ടി കാണാറുണ്ടായിരുന്നു. ചോദിച്ചപ്പോഴേക്കും അഞ്ജലി പറഞ്ഞത് അത് ബി പിയുടെ മരുന്നാന്നുള്ള കാര്യമാണ്, ബ്ലഡ് പ്രഷറിന് വേണ്ടി കഴിക്കുന്ന ഒരു മരുന്നാന്നുള്ള കാര്യമാണ്. പക്ഷേ ഈ പെൺകുട്ടിയെ പിന്നീട് എക്സൈസുകാർ ഈ ഒരു സാധനം കാണിച്ചു കൊടുത്തപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് മനസ്സിലായത് അത് മയക്കുമരുന്ന് പിൽസായിരുന്നു എന്നുള്ള കാര്യം, ഡ്രഗ് പിൽസായിരുന്നു എന്നുള്ള കാര്യം പെൺകുട്ടിക്ക് പിന്നീട് മാത്രമാണ് മനസ്സിലായത്. അങ്ങനെ ഒരു ദിവസം ഈ ഒരു അഞ്ജലി പെൺകുട്ടിയോട് വിളിച്ച് പറയുകയാണ്, കൊച്ചിയിൽ ഒരു ബിസിനസ് മീറ്റപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഒരു പെൺകുട്ടി ഇതുപോലത്തെ പരിപാടികൾക്കൊക്കെ പോകാത്ത കാരണം അഞ്ജലിയോട് പറഞ്ഞു, ഞാൻ എൻ്റെ അച്ഛനും അമ്മയായിട്ട് വരാം, ബിസിനസ് മീറ്റിനല്ലേ, ഞാൻ എൻ്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ കുടുംബമായിട്ട് വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ അഞ്ജലി കുറച്ച് നേരത്തിന് ശേഷം വിളിച്ച് പറയുകയാണ് ബിസിനസ് മീറ്റിൻ്റെ ഡേറ്റ് മാറ്റി എന്നുള്ള കാര്യം. അപ്പോൾ അത് വളരെ ഡൗട്ട്ഫുള്ളായിട്ടുള്ള കാര്യമാണല്ലേ. അതായത് ഒറ്റയ്ക്കാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഈ ഒരു ഡേറ്റ് മാറ്റത്തിൻ്റെ സംഭാഷണം അവിടെ ഉണ്ടാകത്തില്ലായിരുന്നു. അങ്ങനെ ഈ ഒരു പെൺകുട്ടിയുടെ കുടുംബം വീട്ടിലില്ലാത്തൊരു ദിവസം അഞ്ജലി പെൺകുട്ടിയെ വിളിക്കുകയാണ്. എന്നിട്ട് പറയാണ് പെട്ടെന്ന് ഒരു ബിസിനസ് മീറ്റ് ഉണ്ട്, കൊച്ചിയിൽ അത്യാവശ്യമായിട്ട് എത്തണം. അങ്ങനെയാണ് ഈ പെൺകുട്ടിയും മറ്റാറ് പെൺകുട്ടികളും കൊച്ചിയിലെത്തുന്നത്. ഒരു ബിസിനസ് മീറ്റ് നടക്കുന്നത് കൊച്ചിയിൽ ഒരു ആഡംബര ഹോട്ടലാന്ന് പറഞ്ഞു. ആദ്യം അവിടെ പോയി, അതിനുശേഷമാണ് നമ്പർ 18 ഹോട്ടലിലേക്ക് പോകുന്നത്. നമ്പർ 18 ഹോട്ടലിലേക്ക് പോകുന്നത് സൈജു തങ്കച്ചൻ്റെ കാറിലാണ്. സൈജു തങ്കച്ചൻ വണ്ടിയിലുണ്ട്, അഞ്ജലിയും വണ്ടിയിലുണ്ട്, പിന്നെ പെൺകുട്ടിയും വണ്ടിയിലുണ്ട്, അത്രയും കയറാൻ പറ്റുന്ന പെൺകുട്ടിയും വണ്ടിയിലുണ്ട്. അപ്പോൾ ഈ കാർ യാത്രക്കിടെ സൈജു റോയ് വയലാട്ട്, ഈ പറയുന്ന ഹോട്ടലിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള റോയ് വയലാട്ടിനെ വിളിച്ച് പറയുന്നുണ്ട്, 6 പെൺകുട്ടികളുമായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ള ഒരു ഡയലോഗാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പക്ഷേ ഈ പെൺകുട്ടിക്ക് ഡൗട്ടും തോന്നിയൊന്നുമില്ല. ഈ പെൺകുട്ടി ഒരു വ്ളോഗറായ കാരണം തന്നെ എല്ലാ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ സൈജുവിൻ്റെയും സൈജുവിൻ്റെ വണ്ടിയുടെയും വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്ന അഞ്ജലി കർശനമായിട്ട് നിർദ്ദേശം നൽകിയാണ്. ആ പെൺകുട്ടി റെക്കോർഡ് ചെയ്ത വീഡിയോസ് ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയാണ്. എന്തായാലും ഇവർ നമ്പർ 18 ഹോട്ടലെത്തുകയാണ്. അവിടെ ബിസിനസ് മീറ്റും പിന്നീട് ഒരു ഡിന്നറും ഉണ്ടെന്നുള്ള ഒരു പേരിലാണ് അവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ആ പെൺകുട്ടികൾക്ക് അവിടെ എത്തിയപ്പോൾ ആ പെൺകുട്ടിക്ക് അവിടെ എത്തിയപ്പോൾ മനസ്സിലായി അവിടെ ഒരു ബിസിനസ് മീറ്റും അല്ല, മറിച്ച് അതൊരു പബ്ബാന്നുള്ള കാര്യം. വളരെ ഇരുട്ടുള്ളൊരു മുറിയിൽ നമ്മൾ ചില സിനിമകളെ കണ്ടിട്ടുള്ള പോലെ ആൾക്കാരെ പരസ്പരം മര്യാദയ്ക്ക് കാണാൻ പോലും പറ്റത്തില്ല. ഇങ്ങനെ ആ ഒരു ഡി ജെ ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു കളർഫുള്ളായിട്ട് ലൈറ്റ് കറങ്ങി വരുമ്പോൾ മാത്രമാണ് അവരുടെ മുഖം വിസിബിൾ ആകുന്നത്. അങ്ങനെ നോക്കിയപ്പോഴേക്കും പെൺകുട്ടി കണ്ട് ഞെട്ടുകയാണ്. ഇതെന്താ ഞങ്ങളെ ബിസിനസ് മീറ്റിനല്ലേ കൊണ്ടുവന്ന തരത്തിൽ പെൺകുട്ടിക്ക് എന്തോ സംശയങ്ങൾ തോന്നുകയാണ്. ആ പെൺകുട്ടി നോക്കുമ്പോഴേക്കും വേറൊരു പെണ്ണ് അവിടെ പരസ്യമായിട്ട് എല്ലാവർക്കും മദ്യം വിളമ്പുന്നുണ്ട്. അവിടെ സിനിമ സീരിയൽ നടന്മാരുണ്ട്. ഇതിൽ അവിടെ ഉണ്ടായിരുന്ന പല മോഡൽസ് പോലത്തെ പെമ്പിള്ളേർ അവരുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് തുടങ്ങിയ കാഴ്ചകളൊക്കെയാണ് ആ പെൺകുട്ടി കാണാൻ പറ്റിയത്. അപ്പോൾ ഈ അഞ്ജലിയോ അവരുടെ സുഹൃത്തുക്കളോ ഈ പെൺകുട്ടിക്ക് കോള കൊണ്ട കൊടുക്കുകയാണ്. പെൺകുട്ടി കുടിച്ചില്ല, കാരണം നേരത്തെ മദ്യം വിളമ്പുന്ന ഒരു സീൻ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഡാൻസ് ഫ്ലോറിലായിട്ട്. അപ്പോൾ പെൺകുട്ടി സംശയിച്ചു ഇതിൻ്റെ അകത്ത് മദ്യമുണ്ടാകാം എന്നൊക്കെ കണ്ട് അത് കുടിക്കാൻ തയ്യാറായില്ല, അല്ലെങ്കിൽ മയക്കമരുന്നുണ്ടാകാമെന്ന് കണ്ട്. പിന്നീട് ഭക്ഷണം കൊണ്ടുവന്നെങ്കിലും ആ പെൺകുട്ടി കഴിക്കാൻ തയ്യാറായില്ല. ഇതൊക്കെ ആ പെൺകുട്ടി നൽകുന്ന മൊഴിയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലി ആ ഒരു സ്പോട്ടിൽ നിന്ന് കാണാതാകിയാണ്. ആ ഒരു ഡാൻസ് ബാറും പബ്ബൊക്കെയുള്ള ആ ഒരു ഇരുണ്ട മുറി ഉണ്ടല്ലോ, ആ ഭാഗത്ത് നിന്ന് കാണാതാകിയാണ്. പിന്നീട് അഞ്ജലി അവിടെ വരുന്നത് ഹോട്ടൽ 18 ഉടമസ്ഥനായിട്ടുള്ള റോയ് വയലാട്ടുമായി ചേർന്നാണ്. അവർ വളരെ പരിചയമുള്ള ആൾക്കാരെ പോലെ തന്നെയാണ് സംസാരിച്ചത്. എന്നിട്ട് അവർ അവിടെ ഡാൻസ് ഉണ്ടായിരുന്നു, ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ റോയ് വയലാട്ട് വന്ന് ഈ പെൺകുട്ടികളെ ഡാൻസ് കളിക്കാൻ നിർബന്ധിക്കുകയാണ്. പക്ഷേ പെൺകുട്ടികൾ വരാൻ കൂട്ടാക്കിയില്ല, അങ്ങനെ ബലം പ്രയോഗിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ടും ആ പെൺകുട്ടികൾ കൂട്ടാക്കിയില്ല. അങ്ങനെ അവർ വരാതിരുന്നപ്പോഴേക്കും റോയ് മറ്റൊരു പെൺകുട്ടികളുടെ അടുത്തേക്ക് പോവുകയായിരുന്നു. ഒരു ഏകദേശം
ആ ഒരു പാർട്ടി അവിടെ തുടങ്ങി, ഡാൻസ് പാർട്ടിയാണ്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പാർട്ടിയുടെ സ്വഭാവം മാറി എന്നുള്ള ഒരു കാര്യമാണ് ഈ പെൺകുട്ടിയുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതൊരു സെക്സ് പാർട്ടി ടൈപ്പിലേക്ക് പോകുവായിരുന്നു. അതായത് ഒരു ഓപ്പൺ സെക്സ് ഒരു എക്സ്പ്ലോയിറ്റേഷൻ ടൈപ്പായിരുന്നു. അതായത് ഈ പെൺകുട്ടികളെയൊക്കെ മയക്കുമരുന്ന് നൽകി അവർക്ക് ബോധമില്ലാത്ത തരത്തിൽ അവിടെ ഇട്ടിരിക്കുകയാണ്. അതായത് ഒരുപക്ഷേ ഈ പെൺകുട്ടികൾ ആ ഡാൻസിൽ ഉൾപ്പെട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുള കുടിച്ചിരുന്നെങ്കിൽ, ഇവരുടെ വഴങ്ങളിൽ നിന്നിരുന്നെങ്കിൽ ഇവരും അങ്ങനെ ആയിപ്പോയെന്ന് തീർച്ചയായിട്ടും. എന്തായാലും അവിടെ കാണാൻ പറ്റിയത് മയക്കുമരുന്ന് കഴിച്ച് ബോധമില്ലാതെ നിൽക്കുന്ന സ്ത്രീകളെ വളരെ മൃഗീയമായ രീതിയിൽ, അല്ലെങ്കിൽ മൃഗീയമെന്നല്ല വളരെ മ്ലേച്ഛമായ രീതിയിൽ അവരുടെ ശരീരം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കാഴ്ചകളാണ് കാണാൻ പറ്റിയത്. ഡാൻസിനിടയിൽ പല കാഴ്ചകളും, പല അശ്ലീലമെന്ന് തീർത്തും പറയാൻ പറ്റുന്ന കാഴ്ചകൾ അവിടെ പരസ്യമായിട്ട് നടക്കുന്ന ഒരു രംഗമാണ് ആ പെൺകുട്ടികൾക്ക് അവിടെ കാണാൻ പറ്റിയത്. എന്താണ് ഏതാണെന്നൊന്നും ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. കൃത്യമായിട്ടുള്ള മയക്കുമരുന്ന് നൽകിയിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, ലൈംഗിക ചൂഷണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം നോക്കാനുണ്ടത് പല പെൺകുട്ടികൾക്കും പ്രായപൂർത്തി ആയിട്ടില്ല എന്നുള്ള കാര്യമാണ്. എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് നമ്മുടെ കൊച്ചിയിൽ ഇറങ്ങുകയറിയെന്ന് ഓർക്കുക. എന്തായാലും ഈ ഒരു രംഗം കണ്ടതോടെ ഈ പരാതിക്കാരി പെൺകുട്ടിയും മറ്റ് പെൺകുട്ടികളും പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറയുകയാണ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാർ ഇതുപോലത്തെ പാർട്ടി നടക്കുമ്പോഴേക്ക് ഒരുപാട് ജിമ്മന്മാരെ കൊണ്ട് നിർത്തും. അത് ഏത് പാർട്ടിയിലും പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണല്ലേ. അപ്പോൾ അവർ ഈ ഒരു പെൺകുട്ടിയെ പുറത്തേക്ക് വിടാൻ തയ്യാറല്ല. അങ്ങനെ അവർ ഒച്ച വെച്ചപ്പോഴാണ് പിന്നീട് അവരെ പുറത്തേക്ക് ഇറക്കിയത്. പെട്ടെന്ന് തന്നെ അഞ്ജലിയും റോയും ഓടി വന്നു. ഈ ഒരു സൈജു തങ്കച്ചൻ മദ്യപിച്ച് അവരോട് അപമര്യാദയെ പെരുമാറിയെന്നാണ് ആദ്യം അവർ വിചാരിച്ചിരുന്നത്. എന്തായാലും അതിനെ തുടർന്ന് ഈ ഒരു പെൺകുട്ടിയെയും ബാക്കി പെൺകുട്ടിയെയും മുകളിലുള്ള ഫ്ലാറ്റിലേക്ക് അഞ്ജലി കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ആ ഒരു ഫ്ലാറ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും ഈ ഒരു പെൺകുട്ടികളെ ലിഫ്റ്റിൻ്റെ അടുക്ക് വെച്ച് റോയും സൈജും കൂടെ തടയുകയാണ്. എന്നിട്ട് അവിടെ റോയ് പറഞ്ഞു, ഇവരെന്തിനാണ് ഈ മുറിയിലേക്ക് കൊണ്ടുവന്നത്, മറ്റേ മുറിയിലേക്ക് കൊണ്ടുപോകാനല്ലേ പറഞ്ഞു, അവിടെ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം റെഡിയാണ് എന്നുള്ള കാര്യം അഞ്ജലിയോട് പറഞ്ഞു. അങ്ങനെ ഇവരും അഞ്ജലിയും തമ്മിലൊരു തർക്കത്തിലാകുകയായിരുന്നു. എന്തായാലും അവിടെ നിൽക്കാൻ കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞ് പെൺകുട്ടികൾ പെട്ടെന്ന് തന്നെ സ്റ്റെപ്പ് ഇറങ്ങി ഓടി കാറിൽ പോയിരിക്കുകയായിരുന്നു. അങ്ങനെ കാറിൽ പോയിരിക്കുന്ന പെൺകുട്ടിയെ ഇവർ ഫോണിൽ വിളിച്ചിട്ട് തിരിച്ചു വരാൻ പറയുന്നുണ്ട്. മറ്റൊരു സ്ത്രീയെ പറഞ്ഞ് അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുകയാണ് ഈ ഒരു പെൺകുട്ടികളുടെ അടുത്ത്. എന്നിട്ട് അവസാനം പറഞ്ഞ് നീ വരാതെ സൈജുവിനെ തിരിച്ചു വിടത്തില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ സൈജുവിനെ അവിടുന്ന് വിടത്തില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ പെൺകുട്ടികൾ അങ്ങോട്ട് പോയി. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും പെൺകുട്ടികൾ രണ്ടാമതേ ആ പബ്ബിൽ പോകേണ്ടി വന്നു എന്നുള്ളതാണ് ഈ ഒരു പെൺകുട്ടിയുടെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം. അങ്ങനെ അവിടുന്ന് സൈജുവായിട്ട് ചേർന്ന് തിരിച്ചിറങ്ങി. സൈജു അഞ്ജലിയും പറഞ്ഞത് അന്ന് രാത്രിയിൽ സൈജുവിൻ്റെ ഫ്ലാറ്റിൽ താമസിക്കാമെന്നുള്ള കാര്യമാണ്. അവർ ഒരുപാട് അതിന് പ്രഷർ ചെലുത്തി ചെയ്തു. പക്ഷേ ഈ പെൺകുട്ടികൾ ബഹളവും പ്രശ്നമൊക്കെ ഉണ്ടാക്കി പറഞ്ഞു അത് പറ്റത്തില്ല, അവിടെ താമസിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ തന്നെ ഞങ്ങൾക്ക് പോകണം, അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വിധത്തിൽ ഇവർ ബഹളമൊക്കെ വച്ച് ഒരു വിധത്തിൽ ആ ഫ്ളാറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു. ഒരു പക്ഷേ സൈജുവിൻ്റെ ഫ്ളാറ്റിലേക്ക് പോയിരുന്നെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ അരങ്ങേറിയാണ് അവിടെ. എന്തായാലും ആ പെൺകുട്ടികൾക്ക് തങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റി. ആ ഒരു ഹോട്ടലിലെത്തി വീണ്ടും അഞ്ജലിയായിട്ട് എന്തോ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായി. ആകപ്പാടെ ഭയന്ന് പോയ പെൺകുട്ടികൾ ചെയ്ത കാര്യം എന്തെന്നാൽ ആ ഒരു അഞ്ജലിയെ മുറിയിൽ പൂട്ടിയിട്ടിട്ട് ഈ ഒരു പെൺകുട്ടികൾ റിസപ്ഷനിൽ വന്നിരുന്നിട്ട് നേരം വിളിക്കുകയാണ്. എന്നിട്ട് രാവിലെ ആയപ്പോഴേക്കും ഇത് വളരെ പ്രശ്നമാക്കി എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പെട്ടെന്ന് തടിതപ്പിയാണ് ഉണ്ടായത്. ഈ ഒരു പ്രശ്നത്തിന് ശേഷവും പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടിക്ക് അഞ്ജലിയുടെ ഓഫീസിൽ ജോലി ചെയ്യേണ്ടി വന്നതായിട്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുമല്ലേ. അതായത് മുറി പൂട്ടിയിട്ട് പോയ ആളുടെ കൂടെ വീണ്ടും ജോലി ചെയ്യാൻ അയാൾ വെറുതെ ഇരിക്കുമെന്നൊക്കെ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അന്വേഷണങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും പെൺകുട്ടിയുടെ മൊഴിയാണ് ഞാൻ പറയുന്നത്. എന്തായാലും അഞ്ജലിയുടെ കൂടെ ജോലി ചെയ്യേണ്ടി വന്നാൽ എന്തിനാണ് ഈ പെൺകുട്ടി പറയുന്നത്? അഞ്ജലിയുടെ കയ്യിൽ തൻ്റെ കുറച്ച് സ്വർണവും പണമുണ്ട്, അഞ്ജലിയുടെ എന്തോ ഫണ്ടിങ്ങിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യമായിരുന്നു പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു മോഡലുകളുടെ മരണം നടക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. അങ്ങനെ മോഡലുകളുടെ മരണം നടക്കുമ്പോഴേക്കും റോയിയും സൈജുവും അഞ്ജലിയും നിരന്തരമായിട്ട് ഫോൺ കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കോള് വരികയാണ്, അഞ്ജലിക്ക് വരികയാണ്, സൈജുവും നിങ്ങളുമായിട്ട് എന്താണ് ബന്ധം? അതായത് മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ട് സൈജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സൈജുവാണ് അവരെ മോഡലുകളെ കാറിൽ ചേസ് ചെയ്തത്. സൈജുവും നിങ്ങളുമായിട്ട് എന്താണ് ബന്ധം? സൈജുവിൻ്റെ ഫോണിൽ നിങ്ങളുടെ അഞ്ജലിയുടെ അശ്ലീല ദൃശ്യങ്ങളുണ്ട് എന്നുള്ളതായിരുന്നു ആ പോലീസുകാരൻ പറഞ്ഞിട്ടുള്ള വാക്ക്. അങ്ങനെ ഈ ഒരു പെൺകുട്ടിക്ക് മനസ്സിലായി എന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്നുള്ള കാര്യം മനസ്സിലായപ്പോഴേക്കും ഇവർക്ക് അറിയാവുന്ന വിഷയങ്ങളെല്ലാം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് വാട്സാപ്പ് വഴി കൈമാറുകയായിരുന്നു. പെൺകുട്ടി പോലീസിനെ സമീപിച്ചു എന്ന് മനസ്സിലാക്കി അഞ്ജലി നിരന്തരമായിട്ട് അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഈ അഞ്ജലിയുടെ ബന്ധുവാന്ന് പറയുന്ന ഒരാളും ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയാണ്. ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ കൊണ്ടുവന്ന മയക്കുമരുന്നെല്ലാം ഈ പെൺകുട്ടിക്ക് വേണ്ടിയാന്നുള്ള കാര്യം പോലീസിന് മൊഴി നൽകും. മയക്കുമരുന്ന് കേസിൽ താനൊരു മയക്കുമരുന്നിന് അടിമയാണെന്നും പറഞ്ഞ് മയക്കുമരുന്ന് കേസിൽപ്പെടുത്തുമെന്നും പറഞ്ഞുള്ളതായിരുന്നു പ്രധാന ഭീഷണി. പിന്നീട് ആ പെൺകുട്ടി തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ആരുടെയും പേരെടുത്ത് പറയാതെ ഈ സംഭവങ്ങളൊക്കെ വിവരിക്കുകയാണ്. അഞ്ജനിയുടെ ഭീഷണി അപ്പോൾ കഠിനമായിട്ട് വരികയായിരുന്നു. അതായത് സൈജും റോയും നിന്നെ സ്കെച്ച് ഇട്ടിട്ടുണ്ട്, അവർ നിന്നെ തീർക്കും എന്നുള്ള തരത്തിലായി അഞ്ജലിയുടെ ഭീഷണി. മാത്രമല്ല ഈ പെൺകുട്ടികൾ പബ്ബിലിരിക്കുന്ന ഈ ഒരു സെക്സ് പാർട്ടിയുടെ ഇടയിലൊക്കെ ഇരിക്കുന്ന ഫോട്ടോസ് താൻ എടുത്തിട്ടുണ്ട്, അതെല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെയായി. ഈ ഒരു ഭീഷണിയൊക്കെ സെൻഡ് ചെയ്ത ശേഷം ഉടൻ തന്നെ അഞ്ജലി ആ മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ പെൺകുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്.
പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വിശ്വസിക്കാൻ പറ്റൂല, കാരണം അല്ലെങ്കിൽ അത് പോലീസുകാർക്ക് അറിയാതെ ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം. എന്തായാലും അഞ്ജലി പലർക്കും ഈ ഒരു ഫോട്ടോകൾ അയച്ച് കൊടുക്കുകയും ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാം. അഞ്ജലിയുടെ ഓഫീസിന്റെ മുമ്പിലിട്ട് ഒരു വ്യക്തിയെ തല്ലിച്ചത് ശേഷം അഞ്ജലി പറഞ്ഞത് ഇവളെ നോക്കി പറഞ്ഞത് ഇത് നിനക്കുള്ളതാന്നുള്ള തരത്തിലായിരുന്നു. അതായത് നിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ള തരത്തിലുള്ള ഭീഷണികളായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇവർ ഈ ഒരു കാര്യങ്ങൾ തുടർന്ന് പോകുന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് ഇവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ അടിയിൽ പല പെൺകുട്ടികളും താല്പര്യം പ്രകടിപ്പിച്ച് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ജോലി വാഗ്ദാനം ചെയ്തും അങ്ങനെ വലിയ ആഡംബര ജീവിതമൊക്കെ വാഗ്ദാനം ചെയ്തും പല പെൺകുട്ടികളെ ആകർഷിച്ച് ഈ ഒരു മയക്കു മരുന്ന് വലയിലും ലൈംഗിക വലയിലും വീഴ്ത്തിയ ഒരു പെൺവാണിഭ സംഘത്തിലേക്ക് ഇവരെ വലിച്ചിഴയ്ക്കുന്ന ഒരു പരിപാടിയായിരുന്നു അഞ്ജലിക്കുള്ളത് എന്നുള്ള കാര്യമാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. അപ്പോൾ ഇനി ഒരുപാട് പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് താൻ ഇപ്പോൾ ഒരു പരാതി നൽകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഗുരുതരമായിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും പോലീസ് പറയുന്നത് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഉണ്ട്, പക്ഷേ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കോവിഡിൻ്റെ പ്രശ്നം പറഞ്ഞ് അവർ ഹാജരാകത്തോണ്ടാന്നുള്ള തരത്തിലൊക്കെയാണ്. എന്തായാലും പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇവിടെ പവർ എന്ന് പറയുന്ന ഒരു സംഭവം വളരെ വ്യാപകമായിട്ട് കടന്നു വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു മോഡൽസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങളൊക്കെ വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പ്രമുഖന്മാരെ പറ്റിയിട്ടോ സെലിബ്രിറ്റീസിനെ പറ്റിയിട്ടോ അവരെ ചേസ് ചെയ്ത് എന്തിനാണെന്ന് തുടങ്ങിയ കാര്യങ്ങളൊന്നും പിന്നീട് അതിനെ പറ്റിയിട്ട് ഒരു ചർച്ച പോലും നടന്നില്ല എന്ന് പറയുമ്പോഴേക്കും എത്ര ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മുടെ കേരളം, നമ്മുടെ കൊച്ചി ഉൾപ്പെടുന്ന സ്ഥലം ഇരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ അഞ്ജലിയുടെ വീഡിയോ പ്രചരിക്കുന്നുണ്ട്, അതായത് വന്ന് പറയുന്നത് എന്നോട് പക പോക്കിയാണ്. ഈ ഒരു പരാതിക്കാരായിട്ടുള്ള പ്രായം തികയാത്ത പെൺകുട്ടിയുണ്ടല്ലോ, അവളുടെ അമ്മ വട്ടിപ്പലിശയ്ക്ക് ബിസിനസ് നടത്തുന്ന ബ്ലേഡ് കച്ചവടം നടത്തുന്ന ആളാണ്, അത് പുറത്ത് ആകാതിരിക്കാൻ വേണ്ടിയാണ് സ്വന്തം മകളെ കൊണ്ട് പോക്സോ കേസ് നൽകുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ്. പക്ഷേ 9 പെൺകുട്ടികൾ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകിയിട്ടുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ മോഡൽസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്പർ 18 ഹോട്ടലിൽ നടക്കുന്ന മയക്കു മരുന്ന് പാർട്ടികളെ പറ്റിയിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തിരിച്ചറിയുക. ഇത് നന്മ മാത്രം വാഴുന്ന ലോകമല്ല, ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. ഇതിലൊക്കെ പങ്കെടുക്കുന്നത് പ്രധാനമായിട്ടും കാണുന്നത് നമ്മളെല്ലാവരും വലിയ ആൾക്കാരായിട്ട് കണ്ടുവച്ചിരിക്കുന്ന സംഭവം സെലിബ്രിറ്റീസൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക, അത്രയും എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു വീഡിയോ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എച്ച് മീ അശ്വിൻ മടപ്പള്ളി സൈനിങ് ഔട്ട്.